ബഫർസൺ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ കൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇടുക്കിയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ ഉത്തരവാദിത്തം സർവേ ഡിപ്പാർട്ട്മെന്റിന്റെയും ജനങ്ങളുടെയും മേൽ കെട്ടിവെച്ച് തടിയൂരാൻ സർക്കാരും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും ഉദ്യോഗസ്ഥരും നടത്തുന്ന ഗൂഢനീക്കം ജനങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് റിമോട്ട് സെൻസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് മാപ്പ് തയ്യാറാക്കാൻ നിശ്ചയിച്ചതെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന ബാലിശമാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങളും ഡ്രോൺ റിപ്പോർട്ടുകളും വിവരശേഖരണത്തിന് ഉപയോഗിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെപ്റ്റംബർ 3 മുമ്പ് പഞ്ചായത്ത്, റവന്യൂ, വനം എന്നീ വകുപ്പുകളുടെ സഹായത്തോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ലിസ്റ്റുകൾ തയ്യാറാക്കിയും സംരക്ഷിത വനത്തിന് പുറത്തുള്ള പ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങളാണെന്ന് റിപ്പോർട്ടും കൂടി നിശ്ചിത സമയത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കാതെ വന്നത് സർക്കാരിന്റെ വീഴ്ചയാണ്. സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന മാപ്പ് ആധികാരിക രേഖയല്ലെങ്കിൽ ആധികാരിക രേഖ ഏതാണെന്ന് മന്ത്രി പറയണം. കുടുംബശ്രീ പ്രവർത്തകർ നൽകുന്ന റിപ്പോർട്ടാണോ ആധികാരിക രേഖയെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പകരം ജനങ്ങളെ വട്ടം കറക്കുന്ന പരിപാടി സർക്കാർ അവസാനിപ്പിക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ആ ലിസ്റ്റും സപ്പോർട്ടും ആ റിപ്പോർട്ടും നിശ്ചിത സമയത്തിനുള്ളിൽ ഗവൺമെന്റിനെ കൊണ്ട് സമർപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അല്ല, അതിനകത്ത് ഈ കേരളത്തിലെ ഈ പറയുന്ന മാപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രത്യേക ഏജൻസിയെ സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ സെൻസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ വിധിയിലില്ല. പഞ്ചായത്തുകളിൽ നിന്നും കൊടുക്കുന്ന ആ റിപ്പോർട്ടാണ് ആധികാരിക രേഖ എന്ന് അത്രയും പറയണം. ആധികാരിക രേഖ ഏതാണ് എന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം അത് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ജനങ്ങളെ ഇട്ട് വട്ടം കിടക്കുന്ന പരിപാടി വാസ്തവത്തിൽ സർക്കാർ അതങ്ങ് നിർത്തണം. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജനുവരി 11 കേസ് സുപ്രീം കോടതിയുടെ വിചാരണയ്ക്ക് വരികയാണ്. അവിടെ ഗവൺമെന്റിന് എതിരായ ഒരു വിധി ഉണ്ടാകുമോ എന്ന് ഗവൺമെന്റ് ഭയപ്പെടുന്നുണ്ട്. ജനുവരി 11 സുപ്രീം കോടതിയിൽ കേസിന്റെ വിചാരണ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടായാൽ അത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കോടതി വിധിയുടെ ഉത്തരവാദിത്വം സർവേ ഡിപ്പാർട്ട്മെന്റിന്റെയും ജനങ്ങളുടെയും മേൽ കെട്ടിവെച്ച് സർക്കാരും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും ഉദ്യോഗസ്ഥരും തടിയൂരാനുള്ള ഗൂഢനീക്കം നടത്തുന്നത് ജനങ്ങൾക്ക് വ്യക്തമാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റും ഉദ്യോഗസ്ഥരും ഏറ്റെടുക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു.